പോർത്തുഗൽ ഭൂദാനത്തെ സി പി എം കുടുംബാംഗമായ തടത്തിൽ രഘുവിന് തുടിക്കുന്ന ജീവിതാനുഭവമാണ് ഉമ്മൻചാണ്ടി. കരൾ രോഗബാധിതനായി ജീവിതം കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലാണ് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഹായം നൽകിയത്. പോത്തുക്കൽ ഭൂദാനത്തെ സി പി എം കുടുംബാംഗമായ തടത്തിൽ രഘുവിന് തുടിക്കുന്ന ജീവിതാനുഭവമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കരൾ രോഗബാധിതനായി ജീവിതം കൈവിട്ടുപോകുമെന്ന ഘട്ടത്തിലാണ് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് 2015 അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സഹായം നൽകിയത്. കാലിലും ശരീരത്തിലും നീര് വന്ന് വീർത്ത് കരൾ മാറ്റിവയ്ക്കാതെ ജീവൻ നിലനിർത്താനാകില്ല എന്ന അവസ്ഥയിലായിരുന്നു രഘുവിന്. കരൾ നൽകാൻ ഭാര്യ കാർത്യായനി തയ്യാറായെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വരുന്ന 23 ലക്ഷം രൂപ കണ്ടെത്തലായിരുന്നു പിന്നീട് ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ഏക പ്രതിസന്ധി. ദേവിക, അശ്വിൻ എന്നീ 2 കുട്ടികളടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു തയ്യൽക്കാരനായിരുന്ന രഘു. എന്റെ സിറോസിസ് എന്ന രോഗം കരൾ രോഗം ബാധിച്ച ചികിത്സയിലായിരുന്നു. 3 വർഷക്കാലം രോഗം എന്താണെന്നറിയാതെ ചികിത്സ പല ഡോക്ടർമാരടുത്തും പോയി ചികിത്സ നടത്തി. ലാസ്റ്റ് രോഗം മൂർച്ഛിച്ച് വയറൊക്കെ വീർത്ത് ശ്വാസം വിടാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയ സാഹചര്യത്തിലാണ് ഞങ്ങളെ ബ്ലഡൊക്കെ ഛർദ്ദിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുന്നത്. അവിടെ ചെന്നിട്ടാണ് അറിയുന്നത് ഈ കരൾ ലിവർ സിറോസിസ് ആണെന്നുള്ള ആണെന്ന് അറിയുന്നത്. അവിടെ സീരിയസ് ആയിരുന്നു. അങ്ങനെ ചെക്കപ്പൊക്കെ ചെയ്ത് മരുന്നൊക്കെ കഴിച്ചു കുറച്ചങ്ങനെ പോയി. എന്നിട്ടാണ് നമ്മള് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ രക്ഷയില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ജനകീയ കമ്മിറ്റി ഇവർ രൂപീകരിച്ച ക്ലബ്ബുകാരെല്ലാം കൂടെ കൂടി കമ്മിറ്റി രൂപീകരിച്ച് തീരുമാനം നടത്തി ഓപ്പറേഷൻ ചെയ്യാനുള്ള തീരുമാനം. അപ്പോൾ അവരുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ലക്ഷങ്ങളുടെ ചെലവ് വേണം, പണം വേണം. അപ്പം അതിന് നമുക്ക് യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. ഈ ദുരിതാവസ്ഥയിലാണ് ചികിത്സയ്ക്കായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ജോർജും ടി ബി വിജയനും നിലമ്പൂർ നഗരസഭ ചെയർമാനായിരുന്ന ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെടുന്നത്. ആര്യാടൻ ഉടൻ തന്നെ ഉമ്മൻചാണ്ടിയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. തുടർന്ന് ഇക്കാര്യങ്ങൾ വേഗത്തിലാക്കാൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എ ഗോപിനാഥിനെ ചുമതലപ്പെടുത്തി. അങ്ങനെ ഇവര് പാർട്ടിക്കാരും കമ്മിറ്റിക്കാരും കൂടി ആര്യാടൻ ഷൗക്കത്ത് സാറിനെ നേരിട്ട് ബസ്സിൽ തന്നെ അവിടെയാണ് പോയി കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. സാറ് അങ്ങനെ നമ്മൾ അന്നത്തെ 8 വർഷം മുമ്പാണ്, 2015 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്, സെപ്റ്റംബർ 15. അന്നത് ഇത്രയും ലക്ഷങ്ങളൊക്കെ പിരിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞങ്ങനെ നമുക്ക് നടന്ന് പിരിച്ചാൽ കാശ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നിലമ്പൂർ ബ്ലോക്കിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നും ഹെഡ്മാഷ്ടർമാരെ വിളിച്ച് അവർക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അതിൽ പക്ഷെ അവതരിപ്പിച്ചുകൊണ്ട് അവരെ മാഷ്ടർമാരെല്ലാവരും കൂടി ഷൗക്കത്ത് സാറ് പറഞ്ഞ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഓരോ സ്കൂളിലും എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾക്ക് ഒരു കുട്ടിക്കൊരു തടത്തിന്റെ ചികിത്സാ സഹായം ഉണ്ടെന്ന് പറഞ്ഞൊരു കാർഡ് കവർ അടിച്ചു കൊടുക്കുക, അവനവനെ കഴിയുന്ന സംഖ്യ അതിലിട്ട് സ്കൂളുകളിൽ ഏൽപ്പിക്കുക, അങ്ങനെ പൈസ സ്വരൂപിച്ച് ആണ് ഓപ്പറേഷന് വേണ്ടിയുള്ള ഡേറ്റ് ഫിക്സ് ചെയ്ത്. പക്ഷേ പൈസ എന്നിട്ട് നമുക്ക് തയ്യാതെ വന്നപ്പോഴാണ് ആര്യാടൻ ഷൗക്കത്ത് സാറും ആര്യാടൻ മുഹമ്മദ് സാറും ഒക്കെ ആയിട്ട് അന്നത്തെ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു അന്ന് ഭരിക്കുന്നത്, ഉമ്മൻചാണ്ടി സർക്കാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അന്ന് ചികിത്സാ സഹായ ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപ മാത്രമേ കിട്ടാൻ അനുമതിയുള്ളൂ സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും. പക്ഷേ ആര്യാടൻ മുഹമ്മദ് സാറും ഷൗക്കത്ത് സാറും ഇടപെട്ടുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ആണ് 10 ലക്ഷം രൂപ പാസ്സാക്കിയത്. വ്യക്തിക്ക് 5 ലക്ഷം മാത്രം സഹായധനം നൽകാവൂ എന്ന ചട്ടം കടമ്പയായി. എന്നാൽ മുഖ്യമന്ത്രിയുടെ കരുണാർദ്രമായ ഇടപെടലിൽ 2 വകുപ്പുകളിലായി 10 ലക്ഷം രൂപ അനുവദിച്ചു കിട്ടി. ഈ തുക കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചതോടെ ശസ്ത്രക്രിയയ്ക്കായുള്ള ഒരുക്കം തുടങ്ങി. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ ബ്ലോക്കിലെ സ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെ യോഗം വിളിച്ച് ചികിത്സാ സഹായത്തിന് പണം സ്വരൂപിക്കാനുള്ള നടപടി ആരംഭിച്ചു. ചികിത്സയ്ക്കായി പണം സ്വരൂപിക്കാൻ ജനകീയ കമ്മിറ്റിയുമായി നാട്ടുകാരും രംഗത്തെത്തി. ഇതോടെ സർക്കാർ അനുവദിച്ചതിനു പുറമെ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമുള്ള പണം സംഭാവനയായി ലഭിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ 8 വർഷമായി. ഞങ്ങള് ഒരു സി പി എം അനുഭാവിയാണ് രാഷ്ട്രീയ ബേസിൽ പറയുമ്പോൾ. എന്നിട്ടുകൂടി ഞങ്ങളെ രാഷ്ട്രീയം നോക്കാതെ കൊണ്ട് തന്നെ അധികാരിയുടെ മുഹമ്മദ് സാറിന് അതും ഷൗക്കത്ത് സാറിന് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയാം. എന്നിട്ടുകൂടി എതിർകക്ഷിയാണെന്ന് അറിഞ്ഞിട്ട് നമ്മളെ അകമഴിനെ സഹായിച്ചതിന്റെ പേരിൽ ഇന്നിപ്പോ ഞാൻ ജീവനോടെ ഇവിടെ ഇരുന്ന് ചെറിയ തോതിലെങ്കിലും ഒരു ജോലി ചെയ്യാനുള്ള പ്രാപ്തിയാക്കി തന്നത് പറയുന്ന ഉമ്മൻചാണ്ടി സാറിന്റെയൊക്കെ സഹായത്താലാണ്. അപ്പൊ എനിക്ക് ഇന്നലെ ഉമ്മൻചാണ്ടി സാറിന്റെ മരണവിവരം ഞാൻ രാവിലെ മൊബൈലിൽ കൂടിയാണ് അറിയുന്നത്, 4:25 മരിച്ചു എന്നുള്ളത്. വളരെ അതിയായ സങ്കടം
ഉണ്ട്. അതിയായ ദുഃഖം ഈ അവസരത്തില് അവന്റെ നിത്യശാന്തി കിട്ടാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയ കഴിഞ്ഞ് 8 വർഷം പിന്നിടുമ്പോൾ രഘു വീട്ടിൽ തന്നെ തയ്യൽ ജോലികൾ ചെയ്ത് ജീവിക്കുന്നു. ഭാര്യ കാർത്യായനി അംഗൻവാടി അധ്യാപികയാണ്. അന്ന് ഉമ്മൻചാണ്ടി കനിഞ്ഞില്ലായിരുന്നെങ്കിൽ തന്റെ ജീവനും കുടുംബത്തിന്റെ പ്രതീക്ഷകളും അസ്തമിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വിയോഗ വാർത്തയുടെ വേദനയിൽ നിന്നും രഘു മോചിതനായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിൽ പുതുപ്പള്ളിയിൽ പോയി അവസാനമായി ഒരു നോക്ക് കാണാമായിരുന്നു. ഉമ്മൻചാണ്ടിക്കായി മനസ്സിൽ നിറയെ പ്രാർത്ഥനകളാണെന്ന് രഘു നിറകണ്ണുകളോടെ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.